ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നൊരു കാര്യം നിങ്ങൾക്ക് വളരെ വളരെ ക്രേസി ആയിട്ട് തോന്നും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 4.5 അടി നീളത്തിന് താഴെയുള്ളൊരു പേഴ്സൺ, അതും വേൾഡിലെ ഗിന്നസ് റെക്കോർഡിലൊക്കെ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നൊരു പേഴ്സൺ, ആ ഒരു വ്യക്തി അയാളുടെ താടി കാരണം മരിച്ചു എന്നുള്ളൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും? വേൾഡിലെ ഗിന്നസ് റെക്കോർഡ് താടിക്ക് അത്രമാത്രം കിട്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അയാളാണ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ അയാൾ ഒരു ദിവസം വീട്ടിലെ കിടന്നുറങ്ങുന്ന സമയത്ത് അത്രമാത്രം 4.5 അടി നീളമുള്ളൊരു താടിയാണല്ലോ, അപ്പോൾ ആ താടിയും വെച്ചിട്ട് അയാൾ അങ്ങനെ പുറത്ത് പോവാം. അതിന് വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയൊരു ലെതർ പൗച്ച് അയാൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, തച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെതർ പൗച്ചിൽ പുറത്തേക്ക് പോകുമ്പോൾ അയാളെടുത്ത് ഇങ്ങനെ തോളിലിട്ടിട്ട് ആ ലെതർ പൗച്ചിനകത്ത് ആ താടി ഇട്ടിട്ട് അയാൾ നടന്നു പോകുമായിരുന്നു. സോ പോകുന്നിടത്തൊക്കെ പോയിട്ട് തിരിച്ച് അയാൾ ഹാപ്പി ആയിട്ട് തിരിച്ചു വരുമായിരുന്നു. ബട്ട് ഒരു ദിവസം അയാൾ വീട്ടിനകത്ത് കിടക്കുന്ന സമയത്ത് വീട്ടിൽ തീ പിടിച്ച സമയത്ത് ഇയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് ലെതർ പൗച്ചിൻ്റെ കാര്യം മറന്നു. ഇയാൾ ഇറങ്ങി ഓടിയ സമയത്ത് ഇയാളുടെ കാലിൽ ഈ ഒരു താടി ചുറ്റി, ഇയാൾ മറിഞ്ഞു വീണു, കഴുത്തിൽ ഭയങ്കരമായിട്ടൊരു അടി വെട്ടി, കഴുത്ത് മുറിഞ്ഞ്, കഴുത്തിൽ നിന്ന് ബ്ലഡ് വന്ന് ഈ ഒരു വ്യക്തി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. സോ ഇയാൾ ആരായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻസ് സ്റ്റിനൻഗർ എന്ന് പറയുന്നൊരു പേഴ്സണാണ്. സോ ഹാൻസ് എന്നാണ് തോന്നുന്നത് അയാളുടെ ഫുൾ പേരെന്ന് പറയുന്നത്, സ്റ്റൈനൻഗർ എന്ന് പറഞ്ഞത് കൊണ്ടാണ്. സോ ഓക്കെ, ഇങ്ങനെ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, വേൾഡിലെ ഗിന്നസ് റെക്കോർഡ് എഡിറ്റുണ്ടായിരുന്ന ഒരു 4.5 അടി നീളത്തിനുള്ള ഒരു താടിയിൽ, പക്ഷേ അത് താടി തന്നെ അയാളുടെ ഘാതകനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇത് ഇതിനു മുമ്പ് നിങ്ങൾക്ക് അറിയാമെന്നുള്ളൊരു കാര്യമായിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് കമൻറ്റിൽ ലീവ് ചെയ്യുക. നിങ്ങളിത് ഫോർ ദ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നതെങ്കിൽ അതിനൊരു കാരണമുണ്ട്. 1567 ജീവിച്ചിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു ഇയാൾ, അതുകൊണ്ടാണ് നമുക്ക് അധികമായിട്ട് ഇയാളെ പറ്റിയിട്ട് കേൾക്കാൻ കഴിയാത്തത്. ഇങ്ങനെയും ഒരു വിയേഡ് ആയിട്ടുള്ള ഒരു ഡെഡ് ഒരാൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വളരെ ട്രൂത്ത് ആയിട്ടുള്ള ഒരു കാര്യം. സോ ഇത് ഞാൻ കേട്ടപ്പോൾ നിങ്ങളടുത്ത് കൊണ്ടുവന്ന് എത്തിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് എന്താണ് അതിനെ പറ്റിയിട്ട് പറയാനുള്ളത് എന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. അപ്പോൾ എന്തായാലും വീണ്ടും സന്ദീപ്പം. ലവ് യു ആൾ. ടാറ്റാ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, പീസ് ഔട്ട് ഗൈസ്.